ഒരു വലിയ ഇൽമ് മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ മറക്കപ്പെട്ടിട്ടുണ്ട്. ഒരു വലിയ ഇൽമ് അത് മിമ്പറുകളിൽ പറയപ്പെട്ടില്ല. ഖതീബന്മാർ അതിനെ പറ്റി സംസാരിച്ചില്ല. അതിനെ കുറിച്ച് ഖതീബന്മാർ ഉലമാക്കൾ വാചാലമായില്ല. അതിന്റെ ഗൗരവം നാട്ടിലുള്ള മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങൾക്കും പിടിത്തം കിട്ടിയില്ല. ആ ഇൽമ് ഒളിപ്പിച്ചു വെക്കപ്പെട്ട ഇൽമാ മുജാഹിദ് പ്രസ്ഥാനം ആ ഒളിപ്പിച്ചു വെട്ട ഇൽമിനെ പുറത്തേക്ക് എടുത്തിട്ടു. അതോടുകൂടി ഈ പ്രസ്ഥാനം ശത്രുപക്ഷത്തായി ആക്ഷേപത്തിനും ആരോപണത്തിനും വിധേയമായി. കഴിഞ്ഞുപോയ ഉലമാക്കളും പണ്ഡിതന്മാരും നേതാക്കന്മാരും അതിശക്തമായ രീതിയിൽ അത് അനുഭവിക്കുകയും ചെയ്തു. ഒളിപ്പിച്ചു വെക്കപ്പെട്ട ഇൽമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ഇൽമ്. അത് അടിത്തറയാണ്, അസ്ലാണ്. അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മനുഷ്യരെയും ജിന്നിനെയും അല്ലാഹു സൃഷ്ടിച്ചത് തന്നെ അതറിയാനും അങ്ങനെ ജീവിക്കാനും വേണ്ടിയിട്ടാണ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിൽ അല്ലാഹു കൊടുക്കുന്ന കരാർ ലക്ഷ്യം. അത് ഖുർആൻ എന്നറിയണ്ട്. ഖുർആനിനെ ഒളിപ്പിച്ചു വെച്ച്, ഹദീസുകളെ ഒളിപ്പിച്ചു വെച്ച് മുസ്ലിം ഉമ്മത്തിനെ പിറകോട്ട് മാറ്റി കലിമത്തു ഷഹാദ എന്ന ഇസ്ലാമിന്റെ അടിത്തറയെ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ ഒളിപ്പിച്ചപ്പോൾ ഈ ഉമ്മത്തിന് സംഭവിച്ചത് ജൂതൻ ആഗ്രഹിച്ച പോലെ, ഷിയായിസത്തിലൂടെ ജൂതൻ കൊണ്ടുവന്ന പോലെ, ജാറങ്ങളിൽ, മഖ്ബറകളിൽ, വ്യക്തിഭൂതകളിൽ ഈ ഉമ്മത്തിനെ തളച്ചിട്ടു പുരോഹിതന്മാർ മഹാഭൂരിപക്ഷത്തെയോ എന്ന് പറഞ്ഞാൽ മുസ്ലിം എന്ന് പറയുന്ന മഹാഭൂരിപക്ഷത്തിനും അല്ലാഹു എന്ന ആ പരിശുദ്ധമായ ദാതി എന്ത് എന്ന് എന്നറിയാത്തൊരു അവസ്ഥയിൽ ഇന്ന് ഉമ്മത്തായി. അതൊരു സത്യം പ്രിയപ്പെട്ടവരെ, അതൊരു സത്യമാണ്. അല്ലാഹു എന്ന ദാത്തിനെ പറ്റി അറിയാത്തവരാണ് മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങളും. പേര് കേട്ട് പരിചയം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാഹു എന്ന ആ ജലാലത്തിന്റെ ഇസ്മ കേട്ട് പരിചയം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അല്ലാഹുവിനെ പോലെ അറിയേണ്ട പോലെ മഹാഭൂരിപക്ഷം ആൾക്കാരും അറിഞ്ഞിട്ടില്ല. കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിൽ മഹാഭൂരിപക്ഷം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ വിട്ട് അല്ലാഹു അല്ലാത്ത വസ്തുക്കളിലേക്ക്, വ്യക്തികളിലേക്ക്, ശക്തികളിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുന്ന അഥവാ ആദർശത്തെ തുരച്ചു കളഞ്ഞ ആൾക്കാരെ ആക്ഷേപിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞ വാക്ക് എന്തറിയോ? മാ ഖദറുല്ലാഹ ഹഖ ഖദരി. എന്താ വാക്കിനർത്ഥം? മാ ഖദറുല്ലാഹ ഹഖ ഖദരി. ആ വാക്കിനർത്ഥം എന്താ? നിങ്ങൾ അല്ലാഹുവിനെ അറിയേണ്ട പോലെ അറിഞ്ഞിട്ടില്ല എന്നല്ല. ഒരു ഖദർ കൊടുക്കാനുണ്ട് അല്ലാഹുവിന്. ഓരോരുത്തർക്കും ഓരോ സ്ഥാനമാനങ്ങളുണ്ട്, ഓരോ ഖദറുകളുണ്ട്, മഖാമുകളുണ്ട്. അല്ലാഹുവിന് ഒരു ഖദറുണ്ട്, അത് നിങ്ങൾ അല്ലാഹുവിന് കൊടുത്തിട്ടില്ല എന്ന് അല്ലാഹു പറഞ്ഞു. എപ്പോഴാ കൊടുക്കാൻ പറ്റുക? അല്ലാഹുവിനെ അറിയുമ്പോൾ. അതുകൊണ്ടല്ലേ ഷൈഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹു തആല ഇബാദത്തിന്റെ നിർവചനം പറഞ്ഞപ്പോൾ ഉമ്മത്തിനെ പഠിപ്പിച്ചു, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത്തദല്ലുലു ലില്ലാഹി അസ്സ വജല്ല മുഹബ്ബതൻ വതഅദീമൻ ബിഫിഇലി അവാമിരിഹി വജ്തിനാബി നവാഹി. അതാണ് ഇബാദ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഒരടിമ അല്ലാന്റെ മുമ്പിൽ അടിമത്വത്തെ അർപ്പിക്കലാണ്, തദല്ലുൽ ചെയ്യലാണ്, നിസ്സാരനാവലാണ്, നിന്ദനാവലാണ്. എങ്ങനെ? മുഹബ്ബതൻ വതഅദീമൻ, അങ്ങേയറ്റത്തെ മുഹബ്ബത്തോടെയും അങ്ങേയറ്റത്തെ ബഹുമാനത്തോടെയും. അതുണ്ടാവൽ എപ്പോഴാണ്? അല്ലാഹുവിനെ അറിയേണ്ട പോലെ അറിഞ്ഞ് അല്ലാഹുവിന് ഖദർ കൊടുക്കുമ്പോഴാണ്. അവിടെ ഉമ്മത്തെ അതുകൊണ്ട് തന്നെ അല്ലാഹുവിന് ഖദർ കൊടുക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹുവിനെ അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇബാദത്ത് അല്ലാഹുവിന് മാത്രം അർപ്പിച്ച് തൗഹീദ് ഉൾക്കൊള്ളാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ അവാമിറുകൾ അയാൾക്ക് ബാധകമേയാവുന്നില്ല. ഗൗരവപ്പെട്ട വിഷയം. അല്ലാഹുവിന്റെ അമ്രുകൾ അയാൾക്ക് നിസ്കരിക്കേണ്ടത് ആരാ? നോമ്പെടുക്കേണ്ടത് ആരാ? സകാത്ത് കൊടുക്കേണ്ടത് ആരാ? ഹജ്ജ് ചെയ്യേണ്ടത് ആരാ? ഈ പറയപ്പെട്ട നാല് കാര്യങ്ങളും ചെയ്യേണ്ടത് മുസ്ലിമായ വ്യക്തിയാ. മുസ്ലിമാകുന്നത് ആരാ? അല്ലാഹുവിനെ ഖദർ കൊടുത്ത് വഹ്ദാനിയത്ത് അംഗീകരിക്കുന്നവനാ. അതാ ഒന്നാമത്തെ വിഷയം. ഒരാള് മുസ്ലിം ആവുന്നത് അഞ്ചു നേരം നിസ്കരിക്കുമ്പോഴല്ല.
ولكن مسلم عبدالله سكاتو ولكمله هجيجا يمبرو نومبر كمبرو الله ولكن مسلم عبدالله ولكن الله من قدر ولدته عبدالله وحداني يتنجيجا وحيدا كمبرو ولكن موحيدا عيالكن ربطه عبدالله عبدالله نسكارن دورتي هجي ولدته باكينا لعمالي അതെ മുസ്ലിം ഉമ്മ മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങളും അല്ലാഹുവിനെ ഖദർ കൊടുക്കാതെ മഖ്ലൂഖാത്തുകൾക്ക് ഖദർ കൊടുത്ത് ആദർശത്തെ തകർത്തവരാണ് ഈമാൻ തകർന്നവരാണ് അല്ലാഹുവിനെ കൊടുത്ത കരാറ് ബാത്തിലാക്കി കളഞ്ഞവരാണ് ഗൗരവത്തിൽ ചിന്തിക്കണം ഇല്ലെങ്കണ്ടാറിയോ നമ്മുടെ ഈ പരിശ്രമങ്ങൾ മുഴുവനും പാടാവും അധ്വാനങ്ങൾ മുഴുവനും പാടാവും നമ്മുടെ സമ്പത്ത് നമ്മുടെ ഊർജം നമ്മുടെ ആരോഗ്യം നമ്മുടെ അമാലുകൾ നമ്മുടെ സമയം നമ്മുടെ അധ്വാനം വിയർപ്പുതുള്ളികൾ ഇത് മുഴുവൻ പാടാവും ഈ ഒരൊറ്റ കാര്യം നഷ്ടപ്പെട്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിലുള്ള അർപ്പണം നഷ്ടപ്പെട്ടാൽ രണ്ടർത്ഥമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടർത്ഥം ഇത് നാട്ടിലും വീട്ടിലും കുടുംബത്തിലുമുള്ള ഓരോ വ്യക്തികൾക്കും നാം ഓരോരുത്തരും അറിയിച്ചു കൊടുക്കണം ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഒരു വലിയ ബാധ്യതയാണ് കാരണം എന്താ അറിയോ ദുനിയാവ് ഇന്നോ നാളെയോ തീരും ദുനിയാവ് ഇന്നോ നാളെയോ തീരും അൽ മൗതു ബാബുൻ കുല്ലു നാസി ദാഖിലുഹു മരണം ഒരു വാതിലാണ് എല്ലാവരും ആ വാതിൽ കൂടി പ്രവേശിച്ചേ പറ്റൂ ഓരോരുത്തരും കുറെ ആൾക്കാർ പ്രവേശിച്ച് കഴിഞ്ഞ ഒരു വീട്ടിലേക്ക് പോയി ഇനി ഞാനും നിങ്ങളും കാത്തിരിക്കുന്നവരാണ് ആരും രക്ഷപ്പെടൂല ഒരാളും രക്ഷപ്പെടൂല രക്ഷപ്പെടുമെന്ന് വാദിക്കുന്നവൻ വെറുതെ വ്യാമോഹിക്കുന്നവൻ മാത്രമാണ് മരണമുണ്ടോ ഇല്ലേ എന്ന് ചിന്തിക്കണ്ട മരണം എന്തായാലും ഉണ്ട് അതിനുശേഷം ലഭിക്കുന്ന വീടെന്തായിരിക്കും അതിനെ പറ്റി ചിന്തിച്ചോളി എന്നാ കവികൾ പറഞ്ഞത് وكل ابن انثى وان طالت سلامته دنيا ജീവിക്കുന്നവർ അവരുടെ ആരോഗ്യം അവരുടെ സൗകര്യം സുഖം അതത്ര വലുതാണെങ്കിലും എത്ര ദീർഘമുള്ളതാണെങ്കിലും ഒരു ദിവസം ആ നാല് കാലുള്ള കെട്ടിടിൽ പോവുക തന്നെ ചെയ്യും നാം ഓരോരുത്തരും പോവും ദുനിയാവിന്റെ ജീവിതം അത്ര ചെറുതാണ് അപ്രതീക്ഷിതമായിട്ടേ വരും പറഞ്ഞോണ്ട് മൽക്കുൽ മൗത്ത് വാ പോവ എന്ന് പറഞ്ഞു വരൂല അപ്രതീക്ഷിതമായിട്ടേ വരൂ ആളുകളെ അന്തപ്പെടും അന്താളിക്കും ഓ ഓ മരിച്ചോ എന്ന് ചോദിക്കും അതെ അത്രയേ ഉള്ളൂ മൽക്കുൽ മൗത്തിന്റെ വരവ് അത് പെട്ടെന്നായിരിക്കും പക്ഷെ അതിനു മുമ്പേ ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ഒരുപാട് കാര്യം അല്ലാഹു പറഞ്ഞല്ലോ പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ പറയുന്ന ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട കാര്യമാണ് നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവൂ വേറാരും ഉണ്ടാവില്ല വല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ വഅന്ന സഅയഹു സൗഫ യുറാ വേറാരും ഉണ്ടാവില്ല ഭാര്യക്ക് ഭർത്താവില്ല ഭർത്താവിന് ഭാര്യയില്ല ഉപ്പാക്കുമ്മക്ക് മക്കളുമില്ല മക്കൾക്ക് ഉപ്പാവുമ്മാവില്ല ആരുമില്ല ഖുർആൻ ഇഷ്ടം പോലെ പറഞ്ഞ വിഷയാണ് വലഖദ് ജിഇതുമൂന ഫുറാദ ഒറ്റക്കേ വരും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഐ വാഹിദൻ വാഹിദ ഒറ്റക്കൊറ്റക്ക് ആരുമില്ല സഹതപിക്കാൻ ആളില്ല കൂടെ കൂടാൻ ആളില്ല സന്തോഷിപ്പിക്കാൻ ആളില്ല കരയുമ്പോ കൂടെ കരയാൻ ആളില്ല ചിരിക്കുമ്പോ കൂടെ ചിരിക്കാനും ആളില്ല ഒന്നിനും ഏതിനും ആരുമില്ല ഫുറാദ ഒറ്റക്കേണ്ടാവും ദുനിയാവിലുണ്ടാവും മുത്തുണ്ടാവും സത്തുണ്ടാവും കരളുണ്ടാവും കൽക്കണ്ടി ഉണ്ടാവും പഞ്ചാര ഉണ്ടാവും എല്ലാരും ഉണ്ടാവും ആഖിറത്തിൽ ഒന്നുമില്ല ഒന്നുമില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മോള് ഫാത്തിമനെ വിളിച്ചിട്ട് പറഞ്ഞു യാ ഫാത്തിമത ബിന്തു മുഹമ്മദ് മുഹമ്മദിന്റെ മോളായ ഫാത്തിമ അൻഖിദി നഫ്സക മിനൻ നാർ നീ നിന്നെ കാത്തോളിട്ടോ നിന്റെ ഉപ്പ റസൂലാണ് അല്ലാഹുവിന്റെ ഖലീല നിനക്ക് ആഖിറത്തിൽ ഒരു ഉപകാരവും ചെയ്യൂല ലാ ഉഗ്നി അൻകി മിൻ അല്ലാഹി ഷൈആ ഒരു ഉപകാരവും ഞാൻ ചെയ്യൂല നീ നിന്നെ സൂക്ഷിച്ചോളി അല്ലാഹുവിന്റെ റസൂലിന്റെ മോള് ആണ് ഞാൻ എന്ന് പറയാനുള്ള ബന്ധത്തിന്റെ വലിപ്പമുള്ള ഫാത്തിമത്തു സഹ്റായിന്റെ അവസ്ഥ ഉടമസ്ഥന്റെ കോടതിയിൽ അതാണെങ്കിൽ ഈ കീടങ്ങളായ ഞാനും നിങ്ങളും എന്ത് പ്രതീക്ഷയില്ല നമ്മൾ എന്തുറപ്പില നമ്മൾ എന്ത് സമാധാനത്തില നമ്മൾ എന്ത് ആശ്വാസത്തില ഒരാൾക്കും ആരുണ്ടാവില്ല ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പം അദ്ദേഹത്തിന്റെ സ്വഭാവം ഉണ്ട് രാത്രി കാലത്ത് ഇങ്ങനെ കറങ്ങി നടക്കും ആൾക്കാരെ പറ്റി അറിയാൻ ഒരു ദിവസം രാത്രി പോയപ്പം മരുഭൂമിയിൽ ഒരു തമ്പടിച്ചിട്ടുണ്ട് ആ തമ്പിൽ നിന്ന് കുഞ്ഞുങ്ങളെ കരച്ചിൽ കേൾക്കുന്നുണ്ട്
ഉമർ ഫാറൂഖ് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു, യാ അമത്തല്ലാ, ഏ അല്ലാഹന്റെ അടിയാത്തി, മക്കളോർക്ക് കരച്ചിൽ കേൾക്കുന്നില്ലേ? അവര് പറഞ്ഞു, മക്കൾ ഉറങ്ങുന്നില്ല, വിശന്നിട്ട് കരയുന്നതാ, എന്നാ എന്തെങ്കിലും ഭക്ഷണം കൊടുക്ക്, എനിക്ക് കൊടുക്കാൻ എന്റെ കൈമേൽ എന്തെങ്കിലും വേണ്ടേ? നാളെ ഉമറിനോട് അല്ലാഹു ചോദിക്കും. ആ പെണ്ണ് പറഞ്ഞു, നാളെ ഉമറിനോട് അല്ലാഹു ചോദിക്കും. ഉമർ പറഞ്ഞു, അള്ളാഹു ഉമറിനോട് എങ്ങനെ ചോദിക്കും, നിങ്ങളൊക്കെ അത് ഉമർ എങ്ങനെ അറിയാ? ആ സ്ത്രീ പറഞ്ഞു, നമ്മളുടെ അമീറായിരിക്കെ നമ്മളുടെ കാര്യം എങ്ങനെ ഉമർ അറിയാതിരിക്കുക? ഉമറിന്റെ നെഞ്ചു പൊട്ടി, ഓടി ബൈത്തുൽമാലിലേക്ക്, ഒരു ചാക്കെടുത്തു, കുറച്ച് ഈറ്റപ്പഴം, കുറച്ച് പാൽക്കെട്ടി, കുറച്ച് നെയ്യ്, അതൊക്കെ ചാക്കിലിട്ട് കെട്ടി. അതെടുക്കാൻ നേരത്ത് ഖാദിം അസ്ലം റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ അഹ്മിൽ, ഞാൻ എടുത്തോളാം, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, ഞാൻ എടുത്തിട്ട് വരാം. ഉമർ ചോദിച്ചു, വൈഹക് യാ അസ്ലം, അതഹ്മിലു വിജ്രി യൗമൽ ഖിയാമ, നീ ഇപ്പൊ എന്റെ ഭാരം എടുത്ത് എന്നെ സഹായിക്കാൻ പറഞ്ഞല്ലോ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ എന്റെ ഭാരം നീ പേറുമോ? അസ്ലം, അസ്ലം ഒറ്റ മറുപടിയാണ്, ലാ യാ അമീർ അൽ മുഅ്മിനീൻ, ഇല്ല അമീർ അൽ മുഅ്മിനീൻ ഞാൻ ഉണ്ടാവൂല, എന്നാ ഞാൻ എടുത്തോളാം. ഉമർ ആ തോളത്തി ചാക്കും വെച്ചിട്ട് നടന്നു മരുഭൂമിയിലേക്ക്. എന്റെ മക്കൾക്ക് പായസം ഉണ്ടാക്കി കൊടുത്തു, അവര് കഴിച്ചു. ഉമർ അവിടെ തന്നെ ഇരുന്നു. അസ്ലം പറയുന്നു, ഉമറിന്റെ താടി ഇന്ന് പുക പോകുന്നത് ഞാൻ കണ്ടു, അടുപ്പിലൂതിയിട്ട്. ഞാൻ പറഞ്ഞു, അമീർ മുഅ്മിനീൻ പോയിക്കൂടെ? ഉമർ പറഞ്ഞു, ആയില്ല, ഞാൻ വരുമ്പം കരഞ്ഞോണ്ടിരുന്ന കുഞ്ഞുങ്ങള് ചിരിക്കുന്ന കണ്ടിട്ട് പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഇരുന്ന് ആ ചിരിയും കണ്ടിട്ട് പോയി ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. ആരും നമ്മളെ ഭാരം വരാനുണ്ടാവില്ല, നമുക്ക് നമ്മ മാത്രം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഖലീല മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ബാപ്പ ആസർ മോൻ ഇബ്രാഹിമിനെ കാണും. അന്നേരം പറയും മോനോട്, മോന ഇബ്രാഹിം, നിന്റെ നല്ല റബ്ബിനോട് നിന്റെ ഉപ്പൻ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ മോനെ. എന്താ നല്ല റബ്ബ് എന്ന് പറയാൻ കാരണം എന്താ അറിയോ? അന്ന് ആ തീകുണ്ഠം ഉണ്ടാക്കി ഇബ്രാഹിം നബിയെ നമ്രൂദ് രാജാവും നാട്ടുകാരും തീയിലേക്ക് എറിഞ്ഞ സമയം ഇബ്രാഹിമിന്റെ രോമത്തിന് പോലും തീ പറ്റാത്തത് പുറത്തുനിന്ന് ബാപ്പ ആസർ കാണുന്നുണ്ടായിരുന്നു. ഇബ്രാഹിം നബി ഇറങ്ങി വന്നപ്പോ ആസർ പറഞ്ഞു, നിഅമ റബ്ബ് റബ്ബുക യാ ഇബ്രാഹിം, ഇബ്രാഹിമേ എന്തു പറഞ്ഞാലും നിന്റെ റബ്ബ് നല്ല റബ്ബാണ്, നീ വഹദാനിയത്ത് പറഞ്ഞു. നീ വഹദാനിയത്ത് ഏത് റബ്ബിനെ സംബന്ധിച്ചാണോ പറഞ്ഞത്, ആ റബ്ബ് നിന്നെ രക്ഷപ്പെടുത്തിയല്ലോ. നാളെ മഹ്ഷറിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നിന്റെ മുമ്പിൽ ആസർ വന്നിട്ട് പറയും, മോനെ നിന്റെ നല്ല റബ്ബിനോട് നീ ഒന്ന് പറ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്രാഹിം നബിന്റെ മുമ്പിൽ നിന്ന് ബാപ്പ ആസറിനെ തലകുത്തിയവനായിട്ട് നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയും. ആരും ആർക്കും ഉണ്ടാവില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൂത്താപ്പ അബൂ താലിബിനോട്, മൂത്താപ്പാ ഒരു പ്രാവശ്യമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൻ, എങ്കിലെങ്കിലും എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ അങ്ങക്ക് വേണ്ടി ആ കലിമത്ത് വെച്ചിട്ടൊന്ന് വാദിക്കെങ്കിലും ചെയ്യാലോ, വേറൊന്നൊരിക്കൽ ചെയ്യാൻ സാധിക്കൂല. അബൂ താലിബ് പറഞ്ഞില്ല. അബൂ താലിബ് കാഫിറായിട്ട് മരിച്ചു ദുനിയാവിൽ. എന്റെ പൊന്നു മുഅ്മിനീങ്ങളെ, ആരും ആർക്കും ഉണ്ടാവൂല, ഒറ്റക്കേ ഉണ്ടാവും. അതുകൊണ്ട് ആ ദിവസത്തേക്ക് വേണ്ടി ഒരുങ്ങിയേ പറ്റൂ. ദുനിയാവ് ഇത്രയുള്ളൂ, ദുനിയാവ് ഇത്രയുള്ളൂ. ഷെയ്ത്താൻ തോന്നിപ്പിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദുനിയാ ഹുലുവത്തുൻ ഖദിറ, ദുനിയാവ് മധുരമുള്ളതാണ്, പച്ചപ്പുള്ളതാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കൽബ് ആശിക്കുന്ന രസിക്കുന്ന സാധനമാണ്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞു, ആ ഒരു പച്ചപ്പുണ്ടല്ലോ അതൊരു ദിവസം കരിഞ്ഞ് കരിയില പോലെയാവും. തദ്റൂഹു റിയാഹ്, കാറ്റ് പറത്തിക്കൊണ്ടുപോകുന്ന രീതിയിൽ അതില്ലാണ്ടാവും. പക്ഷെ നമ്മൾ അല്ലാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടും. അവൾ ആദ്യത്തെ ചോദ്യം, പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനെ കൊടുത്ത കരാറാ, അത് പാലിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നാണ്. അഥവാ ഏ അല്ലാഹ്, ഏതവസ്ഥയിലും ഏത് സന്ദർഭത്തിലും ഇനി അഥവാ എൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ തന്നെ പോകേണ്ടി വന്നാലും ഞാൻ നിനക്ക് തന്ന കരാർ ലംഘിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്താണ് ആ കരാർ? അല്ലാ ഇലാഹ ഇല്ലല്ലാ, എൻ്റെ യഥാർത്ഥത്തിലുള്ള ആരാധ്യൻ ഇലാഹ് നീ മാത്രമാണ്. നീ അല്ലാത്ത വസ്തുക്കൾ, വ്യക്തികൾ, ശക്തികൾ, അവകൾക്ക് എൻ്റെ ഇബാദത്തില്ല. അവരോട് സഹായ തേട്ടില്ല, അവരോട് ദുആ ഇല്ല, അവരാശ്രയിക്കലില്ല, അവർ
അവരിൽ തവക്കലാക്കലില്ല. ഇത് ഞാൻ നിനക്ക് തന്ന കരാറാണ്, അത് ഞാൻ പാലിച്ചിരിക്കും. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ഒരു സ്ഥാപനത്തിന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, അവരുടെ രക്ഷിതാക്കൾ, അതിന്റെ നടത്തിപ്പുകാർ, സ്ഥാപകര്, അതേപോലെ തന്നെ അധ്യാപകന്മാര്, എല്ലാവരോടും എന്റെ നഫ്സിനോടെന്ന പോലെയുള്ള ഒരു നസീഹ, ഇതൊരു വലിയ സൗഭാഗ്യമാണ്. ഇതൊരു വലിയ സൗഭാഗ്യമാണ്. ഭൗതികവും അതേപോലെ തന്നെ ആഹ്റവും തമ്മിൽ ചേർത്ത് മക്കളെ പഠിപ്പിച്ച് നല്ലൊരു ഭാവി മക്കൾക്ക് ഉണ്ടാക്കാവുന്ന ഒരു നല്ല സുവർണാവസരം. ഇതെല്ലായിടത്തും ഉണ്ടാവൂല പ്രിയപ്പെട്ടവരെ, ഇതെല്ലായിടത്തും ഉണ്ടാവൂല. ചുരുക്കം ചിലർക്ക് മാത്രം അള്ളാഹു കൊടുക്കുന്ന തൗഫീഖാണ്. അതിനെ സഹായിക്കണം, അതിൻ്റെ കൂടെ നിൽക്കണം. ആ നല്ല മധുരമുള്ള ഭാവിയിൽ നമ്മളൊരു ഭാഗമാക്കാവാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. ആ രീതിയിൽ അള്ളാഹു ഈ സ്ഥാപനത്തെയും ഇതുപോലുള്ള സ്ഥാപനങ്ങളെയും ഇതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നവരെയും സഹായിക്കുന്നവരെയും കബൂൽ ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.